നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ അഞ്ച് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം കായിക കൗമാരം ഉണർന്നു എനിക്ക് കേൾക്കാം ഒരുമയുടെ സംഗീതം ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് പ്രൗഢോജ്വല തുടക്കം ഗെയിംസ് ഇനങ്ങളും അത്ലറ്റിക്സും ഒരേ വേദിയിൽ അരങ്ങേറുന്ന ആദ്യമേള കൊച്ചിയിൽ ഇനി ഒരാഴ്ച സ്കൂൾ ഒളിമ്പിക്സിന്റെ തിരയിളക്കം മഹാരാജാസ് കോളേജ് മൈതാനത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്തു മന്ത്രിയും മേളയുടെ ബ്രാൻഡ് അംബാസിഡർ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷും ഫോർട്ട് കൊച്ചി വെളി ഇ എം ജി എച്ച് എസ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭിന്നശേഷി താരം ശ്രീലക്ഷ്മിയും ചേർന്ന് ദീപം തെളിച്ചു സാംസ്കാരിക സമ്മേളനം നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാൽപ്പത്തിയൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം ഇറക്കിയതിൽ പതിനാറ് ബി ജെ പി നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് അറസ്റ്റിലായ ആർ എസ് എസ് പ്രവർത്തകൻ ധർമ്മരാജൻ ഇതുകൂടാതെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് കോടി കുഴൽപ്പണം ഇറക്കിയെന്നും ധർമ്മരാജൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആകെ മുപ്പത്തിമൂന്നര കോടി രൂപ വിതരണം ചെയ്തു കൊണ്ടുവന്ന പണത്തിൽ സേലത്ത് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയും കൊടകരയിൽ കോടിയും കവർന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് കുഴൽപ്പണം കടത്തിയതെന്നാണ് മൊഴി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ നുണ പൊളിച്ച് തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് പുതിയ ഫോട്ടോ പുറത്തുവിട്ടു സതീഷിന്റെ വീട്ടിൽ താൻ പോയിട്ടില്ലെന്നാണ് ശോഭ അവകാശപ്പെട്ടത് സതീഷ് കാണിച്ച ചിത്രം തന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചെടുത്തതാണെന്നും പറഞ്ഞു എന്നാൽ ശോഭ സതീശന്റെ ഭാര്യയ്ക്കും മകനും ഒപ്പം നിന്നെടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നത് വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോയിൽ കാണുന്ന സോഫയും കർട്ടന്റെ നിറവും മെയിൻ സ്വിച്ചുമെല്ലാം തെളിവായി സതീഷ് നിരത്തുകയും ചെയ്തു താൻ ബിജെപി ഓഫീസിൽ നിന്ന് പോന്നതിന് ശേഷമാണ് ശോഭ വീട്ടിലെത്തിയത് നാട്ടുകാർ ഇതിന് സാക്ഷിയാണെന്നും സതീഷ് വ്യക്തമാക്കി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം പതിമൂന്നിൽ നിന്ന് ഇരുപതിലേക്ക് മാറ്റിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതിനാലാണ് മാറ്റം സിപിഐഎം അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് മാറ്റിയത് സാഗതാർഹമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽഡിഎഫ് അടക്കം എല്ലാവരും തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രഥോത്സവത്തിന്റെ തിരക്കിനിടയിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്ന് അവിടെയുള്ള ആളുകളും ആഗ്രഹിച്ചിരുന്നു ഇതിൽ ബിജെപിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പാലക്കാട്ട് എൽഡിഎഫിന് അനുകൂല സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിക്കുവേണ്ടി പ്രചരണത്തിനിറങ്ങില്ലെന്ന് ബി ജെ പി മുൻ വക്താവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സന്ദീപ് വാര്യർ അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടുമെത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല തുടർച്ചയായി അപമാനിക്കപ്പെടുകയാണ് ഇത്തരത്തില് മുന്നോട്ടു പോകാനാകില്ല സന്ദീപ് വാരി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ ആർക്കും വ്യക്തമായ മുൻതൂക്കം പ്രവചിക്കാനാകാതെ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ന്യൂയോർക്ക് ടൈംസ് സർവേ പ്രകാരം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിന് നേരിയ മുൻതൂക്കമുണ്ട് ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി ഒപ്പത്തിനൊപ്പമാണ് കമല കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ മുൻസി കോടതിക്ക് സമീപം ബോംബ് സ്ഫോടനം നടത്തിയ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനഞ്ചിന് പകലിലാണ് സ്ഫോടനം നടത്തിയത് ശിക്ഷ സംബന്ധിച്ച വാദം ചൊവ്വാഴ്ച തീവ്രവാദ സംഘടനയായ ബേസ് മൂവ്മെന്റ് പ്രവർത്തകരായ ഒന്നാം പ്രതി മധുര നെല്ലൂർ ഇസ്മയിൽപുരം നാലാം തെരുവിൽ അബ്ബാസ് അലിം മുപ്പത്തിമൂന്ന് വയസ്സ് രണ്ടാം പ്രതി വിശ്വനാഥ് നഗർ സ്വദേശി ഷംസൂൺ കരീം രാജ ഇരുപത്തിയെട്ട് വയസ്സ് മൂന്നാം പ്രതി മധുര നെൽപട്ട കെ പുതൂർ കരീം ഷോ മസ്ജിദിനു സമീപം ഒന്നാം തെരുവിൽ ദാബൂദ് സുലൈമാൻ ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാർ കുറ്റക്കാരന്ന് വിധിച്ചത് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിൽ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ പറഞ്ഞു ഓണാഘോഷത്തെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണം ഹരിതചട്ടങ്ങൾ പാലിച്ച് എന്നാൽ പാരമ്പര്യം ചോർന്നു പോകാതെയാണ് കേരളം ഓണം ആഘോഷിച്ചത് ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുചിത്വ മിഷൻ നടത്തിയ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു ആറ് വർഷത്തിനു ശേഷം ചേർന്ന ജമ്മു കാശ്മീർ നിയമസഭാ സമ്മേളനത്തിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതുമായി ബന്ധപ്പെട്ട് ബഹളം കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയതിനെതിരെ പി ഡി പി എം എൽ എ വഹീദ് പാറ അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലിയായിരുന്നു തർക്കവും ബഹളവും യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകൾക്ക് ഇരുപത്തിനാല് ഹോട്ടലുകളിൽ സ്റ്റോപ്പ് യാത്രക്കാർക്ക് മികച്ച ഭക്ഷണം നൽകാൻ ഹോട്ടലുകളുമായി കെ എസ് ആർ ടി സി താൽപര്യപത്രം ക്ഷണിച്ച് കരാറുണ്ടാക്കിയിട്ടുണ്ട് ശൌചാലയങ്ങൾ ഉൾപ്പെടെയുള്ള വൃത്തിയുള്ള ഭക്ഷണശാലകളാണ് ഇവ ഭക്ഷണ ഗുണനിലവാരവും വിലക്കുറവും പരിഗണിച്ചിട്ടുണ്ട് എം സി റോഡ് ദേശീയപാത എന്നിവയ്ക്കരികിലെ ഹോട്ടലുകളാണ് ഇവ ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തുന്ന സമയവും സ്ഥലവും ഡ്രൈവർ ക്യാബിന് പിന്നിൽ പ്രദർശിപ്പിക്കും ഭക്ഷണ സ്റ്റോപ്പുകൾ യാത്രക്കാരെ ജീവനക്കാർ നേരിട്ട് അറിയിക്കും ഗതാഗത നിയമലംഘനം എ ഇ ക്യാമറകളിലൂടെ പിടിക്കപ്പെട്ടാൽ പിഴയടക്കാതെ രക്ഷപ്പെടുന്നവർക്ക് പണി വീട്ടിലെത്തി തുടങ്ങി നിയമലംഘനം വീണ്ടും രജിസ്റ്റേർഡ് തപാൽ മുഖേന അയച്ചു തുടങ്ങിയപ്പോൾ പിഴയടയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കെൽട്രോണിനാണ് നോട്ടീസ് അയക്കുന്നതിനുള്ള ചുമതല ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയക്കാനായിരുന്നു കരാർ എന്നാൽ നിയമലംഘനം കൂടുതലായതിനാൽ അമ്പത് ലക്ഷത്തിലധികം നോട്ടീസ് അയക്കേണ്ടി വന്നു കേന്ദ്രമന്ത്രിമാരെ വിമർശിച്ച് ബി ജെ പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രവർത്തകരോട് ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്തവരാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സ്വന്തം മിടുക്കുകൊണ്ടാണ് സ്ഥാനമാനങ്ങൾ ലഭിച്ചതെന്ന ചിന്ത ഇവർ ഒഴിവാക്കണം ഫേസ്ബുക്കിലൂടെ പരസ്യ വിമർശനവുമായി ബി ജെ പി ജില്ലാ സെക്രട്ടറി ടി റനീഷ് സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവരെ ലാക്കാക്കിയാണ് വിമർശനം മുൻമന്ത്രി വി മുരളീധരനെതിരായ ഒളിയമ്പും ഉണ്ടതിൽ ബി ജെ പി വക്താവായിരുന്ന സന്ദീപ് വാര്യർ കൂടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങളുടെ നടുക്കടലിൽ ബി ജെ പി കുഴൽപ്പണ രഹസ്യങ്ങൾ കുടം തുറന്നു വന്നതിന് പിന്നാലെയാണ് പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായത് ബിജെപിക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പേര് പറഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നീട്ടിയതെന്ന് വ്യക്തം എന്നാൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ല ശോഭാ സുരേന്ദ്രനും സന്ദീപ് വാര്യരും തിരൂർ സതീഷും ഉയർത്തിയ വിഷയങ്ങളിൽ രൂപപ്പെടുക പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതൃത്വവും ചെയ്ത ക്രൂരതകളെക്കുറിച്ച് ഗത്യാന്തരമില്ലാതെയാണ് സന്ദീപ് പ്രതികരിച്ചത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ ചാനലുകൾക്ക് വിലക്ക് തിങ്കളാഴ്ച രാവിലെ പത്തിന് തൃശൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ ന്യൂസ് റിപ്പോർട്ടർ ചാനലുകളെയാണ് വിലക്കിയത് ഇനി തന്റെ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിലും പങ്കെടുക്കരുതെന്ന് ചാനൽ റിപ്പോർട്ടർമാരെ നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞ ശേഷം മറ്റ് ചാനലുകളെ വിളിച്ചു വരുത്തി വാർത്താ സമ്മേളനവും നടത്തി ഒറ്റ രാത്രി കൊണ്ട് കോടികൾ എത്തിയ ചാനലിനെതിരെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കും ഞാൻ വീട്ടിൽ ചെന്നതായി റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി പറഞ്ഞു ഒറ്റത്തന്തയ്ക്ക് പിറന്നവൻ ആണെങ്കിൽ അക്കാര്യം തെളിയിക്കണം സുരേന്ദ്രൻ പറഞ്ഞു കൊടകര കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എംപിക്ക് കോടി രൂപ കൊടുത്തുന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് മറുപടി പറയാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതെല്ലാം സി പി ഐ എം പ്രചരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ സതീശൻ സി പി ഐ എം അല്ലല്ലോ സുരേന്ദ്രനല്ലേ പറഞ്ഞതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെ മുഖം തിരിച്ചു കുഴൽപ്പണ ഇടപാട് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ ഉന്നയിക്കാത്തതിനോടും പ്രതികരിച്ചില്ല മുനമ്പത്ത് വഖഫ് ഭൂമി സംബന്ധിച്ച വിഷയം സർക്കാരിന് പരിഹരിക്കാവുന്നതേയുള്ളു വഖഫ് ബോർഡ് കൊടുത്ത കേസ് പിൻവലിപ്പിക്കാൻ സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കേരയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും സതീശൻ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി പോലീസ് കോടതിയെ സമീപിക്കും ബി ജെ പി തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിക്കെതിരെ നിശ്ചിത വിമർശനവുമായി സമസ്ത കേരള ജംഇയത്തുൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമസ്തയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഷാജിയുടെ അഭിപ്രായമെന്ന് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു സമസ്ത എന്ന പണ്ഡിത സഭയെ അപമാനിക്കാനാണ് ഷാജി ശ്രമിച്ചത് മത പണ്ഡിത സഭയിൽ സി പി ഐ എമ്മിന്റെ സ്ലിപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം അപമാനിക്കലാണ് സമസ്തയെ അസ്ഥിരപ്പെടുത്താനുള്ള സലഫി ജമാഅത്തെ ഇസ്ലാമി ഗൂഢാലോചന തിരിച്ചറിയണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം